ഉദ്ഘാടനം നടത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാസർഗോഡുള്ള സംസ്ഥാനത്തെ ആദ്യ കോവിഡ് ആശുപത്രി പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ജീവനക്കാരുടെ നിയമനം സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. രോഗവ്യാപനം രൂക്ഷമാകുമ്പോൾ വീണ്ടും ജനറൽ ആശുപത്രിയെ കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കി മാറ്റേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. 5 മാസം മുൻപ് ടാറ്റ അധികൃതർ തെക്കിൽ വില്ലേജിൽ കോവിഡ് ആശുപത്രിയുടെ നിർമ്മാണം തുടങ്ങുമ്പോൾ കാസർഗോഡിന്റെ പ്രതീക്ഷകൾ ഏറെയായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 9 ആശുപത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. എന്നാൽ ആശുപത്രിയിലെ ജീവനക്കാരെ നിയമിക്കേണ്ട സർക്കാർ ഇതുവരെയായും ഇത് സംബന്ധിച്ച ആലോചനകൾ തുടങ്ങുക മാത്രമാണ് ചെയ്തത്. 3 മാസം മുൻപ് പണി പൂർത്തിയാകുമെന്ന ലക്ഷ്യത്തിലാണ് കോവിഡ് ആശുപത്രിയുടെ നിർമ്മാണം ടാറ്റ ആരംഭിച്ചത്. ആശുപത്രി പ്രഖ്യാപനം നടത്തുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും ഇതുതന്നെയായിരുന്നു വ്യക്തമാക്കിയത്. പ്രതിസന്ധികൾക്കിടയിൽ നിന്ന് നിർമ്മാണം പൂർത്തിയാക്കി ടാറ്റ അധികൃതർ മടങ്ങിയെങ്കിലും ആശുപത്രി പ്രവർത്തനം ഇനിയും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. 550 ബെഡുകളുള്ള ആശുപത്രിയിൽ എന്തൊക്കെ സജ്ജീകരിക്കണമെന്നും എത്ര തസ്തികകൾ സൃഷ്ടിക്കണമെന്നും നിർമ്മാണഘട്ടത്തിൽ പോലും സർക്കാർ തീരുമാനിച്ചില്ല. നേരത്തെ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തിയിരുന്നെങ്കിൽ രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്ന ഈ ഘട്ടത്തിൽ കോവിഡ് ആശുപത്രി ജില്ലയ്ക്ക് കരുത്താകുമായിരുന്നു. കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ പോലും ആവശ്യത്തിന് ഡോക്ടർമാരും സൗകര്യങ്ങളുമില്ലെന്ന് സർക്കാർ ഓർത്താൽ മതിയായിരുന്നു. ഇനി അത് കോവിഡ് ആശുപത്രിയാക്കാനും മറ്റു ആശുപത്രിയാക്കാനും സർക്കാരിന് ഫണ്ടില്ല എങ്കിൽ എനിക്ക് പറയാനുള്ളത് 60 കോടി രൂപ നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ കൂടുതൽ സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടി ആ 60 കോടി രൂപ നമ്മൾ വിനിയോഗിക്കണമായിരുന്നു. ഏറ്റവും ഒടുവിലായി ഡോക്ടർമാർ, സ്റ്റാഫ് നഴ്സ്, ക്ലീനിംഗ് സ്റ്റാഫ് ഉൾപ്പെടെ 200 തസ്തികകളാണ് ജില്ലാ ആരോഗ്യവകുപ്പ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രീഫാബ് മാതൃകയിൽ പരന്നുകിടക്കുന്ന ആശുപത്രിയിൽ ഇത് അപര്യാപ്തമാണെന്നും ആരോഗ്യരംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എങ്കിലും ഗുരുതരമായ രോഗികളെ ചികിത്സിക്കാൻ ആവശ്യമായ സൗകര്യമാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇതിൽ തീരുമാനമായി നിയമനം നടന്ന് ആശുപത്രി പ്രവർത്തനം തുടങ്ങാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമോ എന്നതിന് സർക്കാരാണ് ഉത്തരം പറയേണ്ടത്. രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം ആനന്ദ് കുട്ടില, 24 കാസർഗോഡ്.